हाय फ्रेंड्स, वेलकम बैक टू माय चैनल। इन नाम इतने फ्राइड राइस अब नमुक नोक नमुक वीडियो पोगा। अब नमुक आदमी वे पचकर अरी अब अद्यम कैप्सिकन एड़े रूम मूं कैरट बीनसा अब आदमी नमुक कैरटे तोलिय कल कट्टी ऐसी कैरट कट्टी नमुक बीनस कट्टी अब बीन कट्टो ना कन कट्टी नईस नमुक कट्टी अड़ेदाइट कैप्सिकन कट्टिया नमुक कैप्सिकन अरी कैप्सिकन नील कनमी नमक कट्टी नमुक वे इंग्रीडियंस सवाड़ा नरते कॉले कैप्सी कैरट बीनस उप चिकन मसाल अब कुरमुग् रु मुटेन उप पट करापूव ऐलकायेड़ा नमुक आदमी प्रेफा वे चूड़ाएक प्रेफा नल चूड़ा अल्प कुरचक सणफ्लवर ऑयल नमुक नरते कॉले ऐलकाय पटी करापूवेलिट मिक्स इन नमुक इतना मिक्स नरते का पचकल इलाक नमुक इतना योजिपच नमुक नरते कॉले कैरट नमुक बीनस कूड़ी अब कैप्सिकन सवाड़ी एल इटक एल ओरब जस्ट वेड़क कैप्सिकन मुन इटकोड़े नमुक इलाक नमुक सवाड़ी नमुक करीवेपिल आवश्यक उपल् चेरत अल कुमुग पड़ी नमक एल मिक्स नमुक मिक्स चिकन मसाल वेन्दे इटकू नमुक कुकान वेट नमक पत् मिनट अड़क नाम कुटें अब नमुक और फ्रैफान वीडे कुछ एणल चूड़ाटे नमुक मुट पोटे अब ना तारा मुटान अब या रु मुटेन मूनो नालो मुट वे रु मुटे पोटी वेगम मिक्स कुछ उपड़क अवश्य उपड़क वेगम मिक्स मिक्स अब ना मुट ऐसा कुटे नमुक वेवेद वेलकोड़ी मुटे नमुक नरते का कुरमुग पड़ी इट कुटे अब ना पचकर वेट नमुक चिकन मसाल योजिपड़े ना पचकर कुटेंट अब नमक फ्लैम ऑफ अब नरते मच मुटेलैरते वे मुटे पचकर मिक् पचकर नलोण कुटे नमुक
റൈസാണ് വെക്കേണ്ടത്. അപ്പോൾ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ അരിയല്ല, റേഷൻ കടയിലെ അരിയാണ്. അപ്പോൾ റേഷൻ കടയിലെ അരി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് വെക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ അരി, കഴുകിയ അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് അപ്പോൾ നമ്മുടെ റൈസ് നല്ലോണം കുക്കില്ല, അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. അപ്പോൾ നമ്മൾ റൈസ് ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ റൈസ് ഊറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതുപോലത്തെ ഒരു കൊട്ടയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ലോണം വെള്ളം വാർന്നതിന് ശേഷം ആദ്യം ഒരു ചെമ്പട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യ് നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. റൈസ് കുറച്ചിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച മസാല ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി റൈസ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറി എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൈസ്, നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം ഒന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാണ്. അപ്പോൾ നമ്മൾ റേഷനരി കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം. റേഷനരി ആണ് വെച്ച് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഞങ്ങളിതിലേക്ക് ഉണ്ടാക്കിയത് പുളിയഞ്ചിയും പിന്നെ ഉള്ളിയും പിന്നെ പപ്പടവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, അച്ചാറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.